ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഡാനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കീറാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ക്യാരറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ക്യാരറ്റ് കീർ ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാരറ്റാണ് ഉണ്ടെങ്കിൽ ഒരു വലിയ ക്യാരറ്റ് എടുക്കുക, അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. ഇനി നമുക്ക് ഈ ക്യാരറ്റ് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഞാനിവിടെ രണ്ട് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഈ ക്യാരറ്റ് കീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏതാ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് വഴറ്റാം. ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് വഴറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ക്യാരറ്റ് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ നെയ്യിൽ. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച പാൽ 1/2 ലിറ്റർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവർ 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏതാ പാൽ ചേർത്തിട്ട് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ക്യാരറ്റ് കീർ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽക്കോവ വെച്ച് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ 5 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് കുറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കീർ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കുറുകിയ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തൊന്നും കട്ടയില്ലാതെ കലക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുറുകി വരുന്ന ഓരോന്ന് ഇളക്കി കൊടുക്കാം കൈയെടുക്കാതെ. അപ്പോൾ ഇവിടെ നമ്മുടെ കീറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് കീറിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക്
ഒരുപാട് സമയം വെച്ചെന്നാൽ ഇനി കുറുകി പോവും, കാരണം നമ്മൾ അരിപ്പൊടി ചേർത്തതുകൊണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ചൂടോടെ സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി പിസ്ത കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.